എല്ലാ സഹോദരി സഹോദരന്മാർക്കും പടയപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എ പി എൽ കാർഡുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ബി പി എൽ കാർഡുകാരായിക്കോട്ടെ, ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ റേഷൻ ലഭിക്കുന്നതായിരിക്കില്ല, നിങ്ങൾ താൽക്കാലികമായി പുറത്താക്കപ്പെട്ടേക്കാം. അപ്പോൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിളാക്കി വെക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിരുന്നത്. അതായത് നിങ്ങളുടെ റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ എ പി എൽ കാർഡായാലും ഇല്ല, അതിലെ ബി പി എൽ കാർഡായാലും ഏത് കാർഡുകാരായാലും നിങ്ങൾ ആ ഒരു റേഷൻ കാർഡ് ആധാർ കാർഡുമായി നിർബന്ധമായും ബന്ധിപ്പിച്ചിരിക്കണം. ഇങ്ങനെ നിങ്ങൾ ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ താൽക്കാലികമായി റേഷൻ ലഭിക്കുന്നതായിരിക്കില്ല. കേന്ദ്ര സർക്കാർ ആദ്യം June 31 വരെയായിരുന്നു സമയം തന്നിരുന്നത്. നമുക്കറിയാം ഇപ്പോഴുള്ള ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലം വൻതോതിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ അതിൻ്റെ സമയം നീട്ടിത്തന്നിട്ടുണ്ട്. അതായത് September 31 വരെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നിരവധി പേർ ഇതുപോലെ നിയമം വന്നപ്പോൾ ആധാർ കാർഡ് റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിലധികം കുറേ ആളുകൾ ഇനിയും റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അവരെല്ലാവരും തന്നെ അവരുടെ ആധാർ കാർഡുമായി റേഷൻ കാർഡ് നിർബന്ധമായും ബന്ധിപ്പിച്ചിട്ടിരിക്കണം. ഇനി അതിലേതെങ്കിലും ഒരു അംഗം ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു അംഗത്തിനുള്ള റേഷൻ നിങ്ങൾക്ക് ആ ഒരു കാർഡിൽ ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും നിർബന്ധമായും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആധാർ കാർഡ് റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ആയ കാര്യം എല്ലാവരും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.